Hello guys. അപ്പോൾ ഇത്രയും നാളും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തിയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട്ഫോണും അതുകൂടാതെ തന്നെ ടാബുമാണ്. ഇന്ന് ഞങ്ങൾ കൊച്ചി വ്ളോഗ്സിന്റെ ചാനലിൽ തന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് ഫോണാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഫോണിന്റെ വിശേഷങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. അതുകൂടാതെ ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് കൊച്ചി വ്ളോഗ്സ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ പ്രീമിയം ഫോൺ ഏതാണെന്ന്. ഒപ്പോൻ്റെ തന്നെ ഒരു പ്രീമിയം സീരീസിൽപ്പെട്ട ഫോണാണ് ഒപ്പോ ഫൈൻഡ് എക്സ് ടു. യെസ് ഗൈസ്, അപ്പോ ലെറ്റ്സ് അൺബോക്സ് ഒപ്പോ ഫൈൻഡ് എക്സ് ടു. അപ്പോ അൺബോക്സിംഗ് ചെയ്യാം. ഇനി നമുക്ക് ഫോൺ മാറ്റി വെച്ച് ബോക്സ് കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സിൽ ഒരു സൂപ്പർ വോക്ക് ചാർജർ, അതായത് 65 വാട്ടിൻ്റെ ഒരു സൂപ്പർ വോക്ക് ചാർജർ തന്നിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഹെഡ്സെറ്റും കൂടി അവർ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. നോക്കാം. ഓ, വയർഡ് ഹെഡ്സെറ്റാണ് തന്നിരിക്കുന്നത്, ടൈപ്പ് സി ആണ്. ഇതിൽ തന്നെ ചാർജറിൻ്റെ കേബിളും ഈ പാക്കിങ്ങിൽ തന്നെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാക്കിംഗ് കൂടി ഒപ്പോ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കതെന്താണെന്ന് നോക്കാം. സിം ഇജക്ചർ പിന്നും അതോടെ തന്നെ അതിൻ്റെ ബ്രൗസർ വാറണ്ടി കാർഡും അതോടെ തന്നെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയൊരു ബ്രൗസറും ടി പി യു കേസ്, നല്ലൊരു ഫ്ലെക്സിബിൾ ടി പി യു കേസ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒപ്പോ ഫൈൻഡ് എക്സ് ടു രണ്ട് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഓഷ്യൻ ഗ്രീനും പിന്നെ നമ്മുടെ കയ്യിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു സെറാമിക് ബ്ലാക്കും. ഇതിൽ നമുക്ക് കാണുന്ന പോലെ ചെറിയൊരു വെഡ്ജസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നല്ലൊരു ഗ്രിപ്പി ഫീലിംഗ് നൽകുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുകൂടാതെ തന്നെ ഇതിൻ്റെ കീസിൻ്റെ പ്ലേസ്മെൻസും പിന്നെ എക്സ്റ്റേണൽ പോർട്സിൻ്റെ പ്ലേസ്മെൻസും എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് 4200 mAh ബാറ്ററി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 211 grams. അപ്പോൾ നിങ്ങൾ ഈ ഫോണിൻ്റെ വെയിറ്റ് കണ്ടതുപോലെ തന്നെ 211 gram ഉണ്ടെങ്കിൽ തന്നെയും നമുക്കത് കയ്യിൽ പിടിക്കുമ്പോൾ ആ ബൾക്കി ഫീലിംഗ്സ് നമുക്ക് തരുന്നില്ല. കാരണം ഇതിൻ്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് പാനൽ കർവ്ഡ് എഡ്ജസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ലിം ഫോണിൽ പിടിക്കുന്ന ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒപ്പോ ഫൈൻഡ് എക്സ് ടു തരുന്നത്. അപ്പോൾ ഞങ്ങൾ വേറൊരു നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ബാലൻസ്. 4200 mAh ആണ് ഇതിൻ്റെ ബാറ്ററി എങ്കിലും ഇതിൻ്റെ ബാറ്ററി പ്ലേസ്മെൻറ്സ് എന്ന് പറയുന്നത് 2200 2 കണക്റ്റഡ് ബാറ്ററീസ് ആയിട്ടാണ് അവർ ഇതിൽ പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് കയ്യിൽ ഹാൻഡിൽ ചെയ്യാനും വളരെ പക്കയായിരിക്കും. ഇതൊരു 6.7 inch ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഗൊറില്ല ഗ്ലാസ് 6 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 32 MP ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇയർ പീസിൻ്റെ ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ ഒരു ഡ്യുവൽ ഫംഗ്ഷനാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോർമൽ ഇയർ പീസായിട്ടും പിന്നെ ഡ്യുവൽ സ്പീക്കറിൻ്റെ ഒരു സ്പീക്കറായിട്ടും ഇത് ഫംഗ്ഷൻ ചെയ്യുന്നു. പിന്നെ ആംബിയൻറ്റ് ലൈറ്റ് സെൻസിങ് തൊട്ടടുത്ത് തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒപ്പോൻ്റെ ബ്രാൻഡിങ്ങും കൊടുത്തിരിക്കുന്നു. പിന്നെ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഗൊറില്ല ഗ്ലാസ് 5 ഇതിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ അറേഞ്ച്മെൻ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്യുവൽ ടോൺ ഫ്ലാഷും നൽകിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ സിം ട്രേ ഒന്ന് നമുക്ക് ഊരി നോക്കാം. ഡ്യുവൽ സിം ആണോ അതോ ഹൈബ്രിഡ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം.
യെസ് ഇതൊരു ഡ്യുവൽ സിമ്മാണ്. മൈക്രോ എസ് ഡി കാർഡ് ഇടാനുള്ള സ്ലോട്ട് നമ്മൾ ഇതിൽ കാണുന്നില്ല. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഫോണൊന്ന് ബൂട്ടായി വരട്ടെ. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് പറയാം. ഇതൊരു 5G സപ്പോർട്ടുള്ള ഫോണാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 5G വന്നിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്തായാലും 5G എത്തും. പിന്നെ 12GB റാമും ഇൻറ്റേർണൽ സ്റ്റോറേജ് 256GB അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 865 പ്രോസസ്സറാണ് അവർ ഇതിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി 4200 mAh ബാറ്ററിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബാറ്ററി പാക്കപ്പ് തന്നെ നമുക്കിതിൽ ലഭിക്കുന്നതാണ്. പിന്നെ 65 വോൾട്ടിൻ്റെ VOOC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോടുകൂടി അഡാപ്റ്ററും ഇതിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. പിന്നെ ഇതൊരു സ്പ്ലാഷ് പ്രൂഫാണ്. ചെറിയ ചെറിയ ചാറ്റൽ മഴകളിലും ഈ IP54 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് കാണാം. QHD+ AMOLED ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ നോക്കുകയാണെങ്കിൽ 120Hz റീഫ്രഷ് റേറ്റ് ആണ്. സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ഒരു 3 മോഡ്സ് ഉണ്ട്. ഓട്ടോ സെലക്ട് മോഡ് ഉണ്ട്, 120Hz 60Hz മോഡും ഉണ്ട്. അതിൽ ഓട്ടോ സെലക്ട് എടുക്കുകയാണെങ്കിൽ ബാറ്ററി പവർ അനുസരിച്ച് ചേഞ്ച് ഓവർ ആയിക്കൊണ്ടിരിക്കും 120Hz-ലേക്കും 60Hz-ലേക്കും. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലോ വേണമെങ്കിൽ, നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ 120Hz-ൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ ബാറ്ററി കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും 120Hz-ൽ. ഇപ്പോൾ 60Hz ഓപ്ഷനിൽ ഇടുകയാണെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ലഭിക്കുകയില്ല, ബാറ്ററി കൺസപ്ഷൻ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റെസല്യൂഷൻ ഇതേപോലെ തന്നെ, നമുക്കിതൊരു 3 മോഡിൽ ഇത് അവൈലബിൾ ആണ്. Full HD+, QHD+ ആൻഡ് ഓട്ടോ സെലക്ട്. പിന്നെ ഇതിൽ അൾട്രാ വിഷൻ എഞ്ചിൻ ചിപ്പ് ഒപ്പോ ഇതിൽ കൊടുത്തിരിക്കുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു വീഡിയോസ് നമുക്ക് HD മികവോടെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു എൻഹാൻസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ HD വീഡിയോ എൻഹാൻസ്മെൻറ്റും വീഡിയോ മോഷൻ എൻഹാൻസ്മെൻറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പവർ സേവിംഗ് മോഡും ഹൈ പെർഫോമൻസ് മോഡും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഒപ്പോ പറയുന്നത് പോലെ തന്നെ ഒരു 65W ചാർജർ ആയതുകൊണ്ട് 0 to 100% ആവാൻ ഒരു 38 മിനിറ്റ്സേ അവർ അവകാശപ്പെടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എബൌട്ട് ഫോണിലൊന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ 10 ബേസിൽ ഒപ്പോൻ്റെ തന്നെ കളർ വെർഷൻ 7.1 ആണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സർ 865 ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും 12GB റാമും കൊടുത്തിരിക്കുന്നു. 256GB സ്റ്റോറേജാണ്. ഇപ്പോൾ ഇതൊരു ഫ്രഷ് ഹാൻഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ആപ്ലിക്കേഷനൊന്നും ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 231GB ആണ് ഇതിൽ അവൈലബിളായിട്ട് സ്റ്റോറേജ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ക്യാമറ പരിചയപ്പെടാം. ഒപ്പോ ഇതിൽ ഒരു 3x ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഡ്യുവൽ ടോൺ ഫ്ലാഷും കൊടുത്തിരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് ക്യാം ഒരു 48MP IMX586 സോണിയുടെ വൈഡ് ആംഗിൾ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു സ്റ്റെബിലൈസേഷൻ തന്നെ നമുക്കിതിൽ നിന്ന് ലഭിക്കും. സെക്കൻഡറി ക്യാം 12MP സോണിയുടെ തന്നെ IMX708 അൾട്രാ വൈഡ് ആംഗിളാണ്, അൾട്രാ വൈഡ് ആംഗിൾ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 120° വ്യൂവിലും നമുക്ക് നല്ല ഒരു ഫോട്ടോസ് തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ 3cm മാക്രോ മോഡും അവൈലബിളാണ്. 13MP ടെലിഫോട്ടോ ലെൻസാണ് തേർഡ് ക്യാമറയായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഈ 13MP ടെലിഫോട്ടോ ലെൻസിൽ 5x ഹൈബ്രിഡ് സൂമും അതുകൂടാതെ തന്നെ 20x ഡിജിറ്റൽ സൂം വരെ സപ്പോർട്ടാവും. പിന്നെ അൾട്രാ നൈറ്റ് മോഡ് ബോത്ത് ക്യാമറാസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറാസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, സെൽഫി ക്യാമറ, ഒരു 32MP ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ക്യാമറയുടെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് നമുക്ക് നോക്കാം. കൂടുതലായിട്ടുള്ള റിവ്യൂസ് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, അതിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ഇൻ്റർഫേസ് നോക്കാം. അൾട്രാ സ്റ്റഡി മോഡ് വീഡിയോ ക്യാമറയിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ തന്നെ നൈറ്റ് മോഡുമുണ്ട്. ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്രോ മോഡ്, അൾട്രാ വൈഡ് ആംഗിൾ മാക്രോ മോഡ്, അതുകൂടാതെ 5x സൂം. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20x ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറ
ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ്, ഫോട്ടോ സാമ്പിൾ, വീഡിയോ സാമ്പിൾ, ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഒപ്പോ ഫൈൻഡ് എക്സ് ടുവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതിൽ ഈ ഫോണിനെ കുറിച്ചുള്ള ഡെപ്ത് ആയിട്ടുള്ള റിവ്യൂ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതിൽ ഗെയിമിങ്ങിനെ കുറിച്ചും, അതായത് പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമിങ്ങിൻ്റെ റിവ്യൂസും, അതുകൂടാതെ തന്നെ ക്യാമറയുടെ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തും. അപ്പോൾ കോവിഡ് കേസസ് കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഡിസ്റ്റൻസ് പാലിക്കുക, കീപ് ഡിസ്റ്റൻസിങ്, മാസ്ക് വെക്കാൻ ഒരിക്കലും മറക്കരുത്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതുകൂടാതെ ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണെല്ലാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം കൊച്ചി വ്ളോഗ്സ്.